ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കെപ്പോഴെങ്കിലുമൊക്കെ അരി കുതിർക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് വീഡിയോയിലോട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി എന്നൊക്കെ പറയും, അതിട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അത് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഞാൻ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. ഏതായാലും മതി, നിങ്ങളെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിക്സ് എന്ന് 1/2 ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കിയുള്ള പത്തിരിപ്പൊടിയുടെ മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനിതാ 1 ടീസ്പൂൺ ഈസ്റ്റും അതേപോലെ 1 ടീസ്പൂണോളം പഞ്ചസാരയും ഇളം ചൂട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ആണെങ്കിൽ നിങ്ങളൊരു 10 or 15 മിനിറ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും അതേപോലെ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാനിത് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പോളം വെള്ളമൂടെ ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3-4 മണിക്കൂർ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ 1-4 മണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതാ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. സാധാരണ നമ്മൾ അപ്പത്തിന് ചെയ്തെടുക്കുന്ന പോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതേപോലത്തെ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് എണ്ണയൊന്ന് തടവിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നമുക്ക് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ അതാ നല്ലപോലെ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് അപ്പം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതോടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതാ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൂ പോലൊക്കെ ഒന്ന് നമുക്ക് അപ്പം ചുറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളൊന്ന് ചുറ്റിയെടുക്കുക. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരു നേരമൊക്കെ നമുക്ക് അരി കുതിർക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. കാരണം നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന അപ്പം പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ ഇതേപോലത്തെ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.